ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് ആലുവ റൂറൽ എസ് പി ആയിരുന്ന വർഗീസ് ജോർജിൻ്റെ വെളിപ്പെടുത്തൽ. സ്വാമിയെ പുഴയിൽ നിന്നെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ സോമൻ തന്നോട് പറഞ്ഞിരുന്നതായും വർഗീസ് ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾക്കിടെയാണ് അന്നത്തെ ആലുവ റൂറൽ എസ് പി വർഗീസ് ജോർജ് പീപ്പിളിനോട് മനസ്സ് തുറന്നത്. സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് തർക്കമുണ്ടായി. അവർക്ക് ഈ സ്വാമിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം കൊലപാതകമാണ് എന്ന് ആരും സംശയം ഒന്നും പറഞ്ഞില്ല. മേലുദ്യോഗസ്ഥൻ ഫോണിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ആക്ഷേപം ഉയർന്നപ്പോൾ ഇത് ക്യാമറയിൽ ചിത്രീകരിച്ചു. കോടതിയുടെ പക്കലുള്ള ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പുതിയ തെളിവ് ലഭിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെളിവ് ഏത് സമയത്തും വരാം. ഞാൻ ഉദ്യോഗസ്ഥൻ എനിക്കുള്ളതിനെക്കാട്ടിൽ കൂടുതൽ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥന്മാരെയും വരും. കാലം പോകുന്നതിനനുസരിച്ച് പുതിയ തെളിവുകൾ പല കേസുകളും മൂലം നമുക്ക് കാണാറുണ്ടല്ലോ. അതൊക്കെ പോസിബിൾ. സംഭവം നടന്ന ദിവസം പുഴയിൽ നിന്നെടുത്ത സ്വാമിക്ക് ജീവനുണ്ടായിരുന്നതായും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചതെന്നുമാണ് താൻ മനസ്സിലാക്കുന്നത്. പൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അന്ന് അവിടെ ഈ മീറ്റിംഗിൽ എന്തോ വന്ന എസ് എൻ ഡി പിയിൽ പെട്ട ഒരു ഡോക്ടറാണ്. സ്ഥലത്ത് ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും അന്നത്തെ ഡി ഐ ജി മുഹമ്മദ് യാസറും ഉണ്ടായിരുന്നു. സ്വാമിയുടെ മരണ ദിവസത്തെ ദിനചര്യകൾ താൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്നും അദ്ദേഹം ഓർത്തു. സ്വാമി രാവിലെ പോയി കര മുണ്ഡനം ചെയ്തു എന്ന് സാധാരണ കുളിമുറിയാണ് കുളിക്കുന്നത്. അന്ന് പാല് കുടിച്ചു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാമി തന്നെ നീന്തി കുളിച്ചപ്പം പോയി എന്നാണ് അന്ന് പറഞ്ഞതിന്റെ ഓർമ്മയിട്ടുള്ളത്. വിവാദമുണ്ടായിട്ടും കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ സർവീസ് ഘട്ടത്തിൽ ചിത്രീകരിച്ച പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങളിൽ ഒരുപിടി ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇനിയും തെളിയാത്ത സത്യവും മറഞ്ഞിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ പഴയ റൂറൽ എസ് പി. ലെസ്ലി ജോൺ, പത്തനംതിട്ട. ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി തന്നെ ചേരുകയാണ്. ലെസ്ലി, അതായത് ഗുരുതരമായ രണ്ട് ആരോപണങ്ങളാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണ് അന്നത്തെ ആലുവ എസ് പിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒന്ന്, പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്ത് എത്തും എന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. രണ്ട്, സ്വാമിയെ പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ സോമൻ പറഞ്ഞിട്ടുള്ള കാര്യവും. അത് തീർച്ചയായും അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 9 വർഷക്കാലം പോലീസ് സൂപ്രണ്ട് തസ്തികയിൽ ജോലി നോക്കിയ വളരെ കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥനാണ് വർഗീസ് ജോർജ് എന്ന കാര്യം നമുക്ക് പരിഗണിക്കേണ്ടി വരും. മാത്രമല്ല, ഈ സ്വാമി മരിക്കുന്ന ഘട്ടത്തിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പരിഗണന കൂടി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് താൻ അവിടെ എത്തുന്ന ഘട്ടത്തിൽ സ്വാമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. 5 മിനിറ്റിനുള്ളിൽ താൻ എത്തിയപ്പോൾ പോലും, അതായത് മരണം സംഭവിക്കുന്ന പുഴക്കടവിന് നേരെ എതിർവശമാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അന്ന് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ തനിക്ക് ഇവിടെ എത്താൻ കഴിയുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ സ്വാമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. താൻ ആശുപത്രിയിലേക്ക് പോയില്ല. ആ പോകാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ സ്വാമി മരിച്ചിരുന്നു, ആ ഘട്ടത്തിൽ മരിച്ചിരുന്നു. സ്വാമിയുടെ ബോഡി ആശുപത്രിയിൽ നിന്നും തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് താൻ ആശുപത്രിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ള കാരണം അദ്ദേഹം പറയുന്നു. എന്നാൽ താൻ ആദ്യം എത്തുന്ന ഘട്ടത്തിൽ എസ് എൻ ഡി പി ഭാരവാഹിയായ ഡോക്ടർ സോമൻ സ്വാമിയെ എടുക്കുന്ന സമയത്ത് സ്വാമിക്ക് പൾസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ സ്വാമി മരണപ്പെട്ടത് എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നു. എന്നാൽ സ്വാമിയെ ആരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് എത്ര സമയമെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ അറിവില്ല. കാരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം, അത്തരം ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയാണ് ആ ഘട്ടത്തിൽ എസ് പി എന്ന നിലയിൽ താൻ അവിടെ പോയിരുന്നത്. മാത്രമല്ല, പിന്നീട് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഒന്നും തന്നെ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിഗണിച്ചോ എന്ന കാര്യം പോലും തനിക്ക് അറിയില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഘട്ടത്തിൽ സ്വാമിയുടെ തല തല്ലിപ്പൊളിക്കാൻ കഴിയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് എസ് എൻ ഡി പി കാരായ പലരും അവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് തനിക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ടെലിഫോൺ സന്ദേശം ലഭിക്കുന്നത്. അസ്വാഭാവിക
ഭീകര മരണമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി വിട്ടു നൽകേണ്ടതില്ല എന്ന ആ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുകയും ചെയ്തത്. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ ആശുപത്രിയിൽ തന്നെ എസ് എൻ ഡി പി പ്രവർത്തകരിൽ ഇടയിൽ നിന്ന് തന്നെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇതെല്ലാം തന്നെ പ്രഹസനമാണ് എന്നുള്ള രീതിയിൽ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർ തന്നോട് പറയുകയും താൻ ഈ ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ടാണ് തന്റെ സർവീസ് ചരിത്രത്തിൽ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ മുഴുനീള വീഡിയോ ചിത്രീകരണം നടത്തുകയുണ്ടായി. അതിൽ താൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമായിരുന്നു. നാളെ ഏതെങ്കിലും ഒരു ഒരു ഈ വിഷയം ഉയർന്നു വരികയാണെങ്കിൽ ഇതിന്റെ നിജസ്ഥിതികൾ അറിയുന്നതിന് വേണ്ടി ഈ ദൃശ്യങ്ങൾ തെളിവായി അവശേഷിക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു ചിത്രീകരണത്തിന് താൻ തീർച്ചയായും ലെസ്ലി അതിലേക്ക് തന്നെ. ലെസ്ലി പറഞ്ഞതുപോലെ ഇത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന വിദഗ്ധനായ ഒരു പോലീസ് ഓഫീസർ ആ പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ചില ക്ലൂ ചില വ്യക്തമായ സന്ദേശം പൊതുസമൂഹത്തിന് കൂടി നൽകുകയാണ്. ജസ്ലി തീർച്ചയായും ഇപ്പോഴുള്ള വിവാദങ്ങളാണ് അദ്ദേഹത്തെ അത്തരത്തിൽ ചിന്തിപ്പിക്കാനുണ്ടായ കാരണമായി അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം ഉയരുന്ന സംശയങ്ങൾ, ആ സംശയങ്ങൾ ഇപ്പോൾ തനിക്കും അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് ദൃശ്യങ്ങൾ കോടതിയുടെ പക്കലുള്ള ഈ ദൃശ്യങ്ങൾ പുനർ പരിശോധന നടത്തുകയാണെങ്കിൽ വിദഗ്ധ സംഘം പരിശോധിക്കുകയാണെങ്കിൽ തന്നെക്കാൾ കഴിവുള്ള ഒരു ഓഫീസറിന് അതിൽ നിന്നും എന്തെങ്കിലും തെളിവുകൾ പുതുതായി ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരം സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് മുൻ റൂറൽ എസ് പി കൂടി വർഗീസ് ജോസ് നമ്മോട് പറഞ്ഞത്. പീപ്പിൾ ടി വിയിലൂടെ ഇത് വീണ്ടും സ്വാസ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം പീപ്പിൾ ടി വിയിലൂടെയാണ് ഇപ്പോൾ കൊളുത്തിവിട്ടത്. ബിജു രമേശ് ആണ് ഈ കാര്യത്തെ സംബന്ധിച്ച് നിർണായകമായ ചില വെളിപ്പെടുത്തൽ നടത്തിയത്. അന്ന് ബിജു രമേശ് പറഞ്ഞതിലെ നിർണായകമായ ഒരു കാര്യമാണ് വർഗീസ് ജോർജും ആവർത്തിച്ചിരിക്കുന്നത്, ഡോക്ടർ സോമന്റെ സാന്നിധ്യം. ഡോക്ടർ സോമൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ബിജു രമേശ് പറഞ്ഞിരുന്നത്. ആ സോമനാണ് പുഴയിൽ നിന്നെടുക്കുമ്പോൾ സ്വാമിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതെങ്കിൽ നിർണായകമാണ് ഇതിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ വഴിത്തിരിവ്. തീർച്ചയായും അജിംഷാദ് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഡോക്ടർ ബിജു രമേശ് ഉന്നയിച്ചത് ഡോക്ടർ സോമൻ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണെങ്കിൽ അത് വർഗീസ് ജോർജ് ശരിവെക്കുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന റൂമിനുള്ളിൽ അത്തരത്തിൽ ആരെയും താൻ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അസ്വാഭാവിക മരണമായതുകൊണ്ടാണ് പോലീസ് സർജനെ കൊണ്ട് ആ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുൻപോട്ട് പോകാതിരുന്നത്. അത്തരത്തിൽ കൊലപാതകമാണെന്ന് ആരും തന്നെ ഒരു സംശയമോ ഒരു ആരോപണമോ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നില്ല. അവസാന ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുൻപോട്ട് പോയപ്പോഴാണ് ഇതെല്ലാം പ്രഹസനമാണെന്നുള്ള ആക്ഷേപം ഉയർന്നത്. ഇത് പോലീസിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടിയാണ് താൻ ലസ്ലി സമയപരിമിതി കൊണ്ട് ഒരു കാര്യം കൂടി, അതായത് പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്ന സ്വാമിയെ കൊണ്ടുപോയത് ആരാണ് എന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ല എന്ന് വർഗീസ് ജോർജ് പറയുമ്പോൾ ചില സൂചനകൾ കൂടി ഉണ്ട് അതിൽ. തീർച്ചയായും അവിടെയാണ് സംശയം ജനിപ്പിക്കുന്നത്. സ്വാമിയെ ജലത്തിൽ നിന്നും പുഴയിൽ നിന്നും മുങ്ങിത്താണ് സ്വാമിയെ എടുത്തതിന് ശേഷം എടുത്തു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നുള്ള കാര്യം സോമൻ ഡോക്ടർ സോമൻ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹി കൂടിയായ സോമനാണ് തന്നോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയില്ല ആരാണ് സ്വാമിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലാണ് സ്വാമിയുടെ മരണം സ്ഥിരീകരിച്ചത്. ശരി ലെസ്ലി, ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പീപ്പിൾ ടി വിയിലൂടെ വന്നിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.